ഇരു വൃക്കകളും തകരാറിലായ യുവാവിനായി നാട് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതോടെ ലക്ഷ്യം പൂർത്തീകരണത്തിലേക്ക്. ചെറുവാടി വേക്കാട്ട് ഷൌക്കത്തലിയുടെ മകൻ ഷഫീഫിനാണ് ഇരു വൃക്കകളും പ്രവർത്തനരഹിതമായി ഡയാലിസിസിന് പോലും ബുദ്ധിമുട്ടുന്നത്. അഡ്വക്കേറ്റ് സൂഫിയാൻ ചെറുവാടി ചെയർമാനും ആരിഫ് പുത്തലത്ത് കൺവീനറുമായുള്ള 100-അംഗ ചികിത്സാ സഹായ കമ്മിറ്റി ധനസമാഹരണത്തിന് നേതൃത്വം നൽകിവരുന്നു. ഷഫീഫിനെ എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്ന് ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് 35 ലക്ഷം രൂപയിലധികം ചിലവ് വരുന്ന ചികിത്സയ്ക്കായി നാട് ഒന്നിക്കുകയാണ്. ഇതിനായി കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി പ്രദേശത്തുകാർ ജീവകാരുണ്യ പ്രവർത്തകൻ ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയക്കായി പണം സ്വരൂപിക്കുന്ന തിരക്കിലാണ്. വിവിധ സംഘടനകൾ ഫണ്ട് സമാഹരണത്തിനായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പന്നിക്കോട് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഒരു ദിവസത്തെ റോഡ് കളക്ഷനിലൂടെ സമാഹരിച്ചത് 70,000-ത്തിലധികം രൂപയാണ്. കരോക്കെ ഗാനമേളയുടെ അകമ്പടിയോടെ നടന്ന കളക്ഷനിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പൊലുക്കുന്ന് പാസ്കോ ക്ലബിനെ കുറിച്ച് സ്വയം ചിട്ടപ്പെടുത്തിയ ഗാനമാലോപിച്ച് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഫസൽ ബാബു അധ്യക്ഷനായി, സെക്രട്ടറി ശ്രീതു, ട്രഷറർ ലാസിം, മജീദ് പുതുക്കുടി, ഉണ്ണി കൊട്ടാരത്തിൽ, മജീദ് കൂവപ്പാറ, രമേശ് പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത ദിവസം തന്നെ തുക കമ്മിറ്റിയെ ഏൽപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുറഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പല സംഘടനകളും പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള 40 ലക്ഷത്തോളം വരുന്ന ആ ഫണ്ടിലേക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യണമെന്ന കർത്തവ്യബോധത്തോടു കൂടി പാസ്കോ പന്നിക്കോട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പരിപാടിയാണിത്. അതിൽ റോഡ് പിരിവാണ് നമ്മൾ നടത്തുന്നത്. അതിൽ കൂടെ ഒരു ആളുകൾക്കൊരു ആവേശം പകരനായ ഒരു കരോക്കെ ഗാനമേള കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടർന്ന് നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി ഗായകർ ഗാനമാലപിച്ചു. ഫണ്ട് സമാഹരണത്തിനായി പോത്ത്, ആട്, കോഴി, മീൻ തുടങ്ങിയ 35-ലധികം സാധനങങ്ങൾ മെഗാലേലം നടത്തി 2,50,000 രൂപ സ്വരൂപിച്ചു. നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി ഉണ്ടാക്കി സഹായ അഭ്യർത്ഥനയുമായി രംഗത്തു വന്നതോടെ പള്ളി അമ്പല കമ്മിറ്റികളും വിവിധ സ്വകാര്യ ബസ്സുകളിലെയും ഓട്ടോകളിലെയും തൊഴിലാളികളും വിവിധ ക്ലബ്ബുകളും സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
അഡ്വക്കേറ്റ് സുഫിയാൻ ചെറുവാടി ചെയർമാനും ആരിഫ് പുത്തലത്ത് കൺവീനറുമായി നൂറംഗ ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റിയാണ് ധനസമാഹരണത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.